Malapuram style tenga chorum beef curry mane enna namukku undaki thodangam idinu vendi 1 cup pulungelleri eduthittunde kalagi eduthittunde ini idilekku 1/2 cup tenga charugi eduthirukkunnunde ini avashyathinulla uppu serthodukkam. Ini dilekku 1/2 spoon manjalpudi ittirukkunnunde. Idu valiya jeerakavum uluvayum chertu podichirthathaanu. Idil ninnu 1/2 tablespoon chertukkunnunde. Ini dilekku 1/2 cup vellam oichidukkam. Ini idu nannayi kai kondu onnu mix cheyedukkam. Ini vevan aavashyamaya 3 cup vellam koodi chertukkunnunde. കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. 1 കപ്പ് അരിക്ക് 3/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസിൽ അടിക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ അര മണിക്കൂറോളം ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കണം. ഇനി ബീഫ് ഉണ്ടാക്കാം. ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഉലുവയും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി എല്ലാതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 വിസിൽ അടിക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ 1/2 മണിക്കൂറോളം ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് പപ്പടവും ഉപ്പേരിയും ഉണ്ടാക്കാം. നമ്മൾ ബീൻസ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം വെന്ത് വരുന്ന സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കണം. ബീൻസ് റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി ബീഫ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ബീഫ് എണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞിട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കസൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.